നമസ്കാരം എഡ്യൂസോണിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തുടർച്ച. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ അവസാനം ചെയ്തത് എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്നതിൻ്റെ എക്സ്പാൻഷൻ ഫോം തന്നിരുന്നാൽ എക്സ് എ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ എഴുതി സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത രീതിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യും. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് വിളിക്കും. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ടു ഈക്വൽ ടു 11 എന്ന് കിടക്കുക. അപ്പൊ പറഞ്ഞ കാര്യം എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ടു ഈക്വൽ ടു 11. എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്യണം. അപ്പോ നേരത്തെ ചെയ്തതുപോലെ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ ഡയറക്റ്റ് എഴുതുക ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, എക്സ് സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലും രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈ സംഖ്യയുടെയും ഈ നമ്പറിന്റെയും റൂട്ടിന്റെ ഡബിൾ അല്ല എക്സിന്റെ കോഫിഷ്യന്റ് ആയി കിടക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതുക സാധ്യമല്ല. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യും. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതിന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അപ്പോ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിനെ സോൾവ് ചെയ്യുന്നതിന് ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്തേരെ. ആദ്യത്തെ സ്റ്റേജ്, ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്, ഇക്വേഷനെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ ഈസ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ എഴുതിയേക്കണം. ഓക്കെ, അതായത് ഒന്നുമില്ല, കോൺസ്റ്റന്റ് ടേം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് റൈറ്റ് സൈഡ് കൊണ്ടുപോകണം. എക്സ് സ്ക്വയർ, എക്സ് ഉൾപ്പെടുന്ന ടേം, കോൺസ്റ്റന്റ് ടേം. ഓക്കെ, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് മറക്കണ്ട. എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ടേം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് റൈറ്റ് സൈഡ് കൊണ്ടുപോയേക്കാം. കോൺസ്റ്റന്റ് ടേം എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് 11 റൈറ്റ് സൈഡ് ഉള്ളതാണ്. പ്ലസ് ടു ഇനി റൈറ്റ് സൈഡ് കൊണ്ടുവരാവേ. പ്ലസ് ടു റൈറ്റ് സൈഡ് വന്നാൽ മൈനസ് ടു ആകും. പ്ലസ് ടു ഈക്വൽ സൈനിന്റെ മറു സൈഡ് വന്നാൽ മൈനസ് ടു ആകും. ഓക്കെ, ഇലവണിൽ നിന്ന് ടു പോയി കഴിഞ്ഞാൽ 9. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, പ്ലസ് ടു റൈറ്റ് സൈഡ് കൊണ്ടുവന്ന് മൈനസ് ടു ആയി, ഇലവണിൽ നിന്ന് ടു പോയി കഴിഞ്ഞാൽ 9. ക്ലിയർ ആണല്ലോ. ശരി, ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഇമ്പോർട്ടന്റ് കാര്യം. മറക്കണ്ട, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രിയയാണ്. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ബോത്ത് സൈഡും ആഡ് ചെയ്യണം. ഒന്ന് മനസ്സിലായില്ലേ, ഒന്നുകൂടെ പറയാം. അപ്പൊ ആദ്യം ഞാനൊന്ന് എഴുതിയിരിക്കാം. ആഡ് ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. ഒന്നുകൂടെ, ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. അതായത് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രിയ, മറക്കരുത്, എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡ് ആഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യുന്നു, അത് റൈറ്റ് സൈഡും ചെയ്യണം. അല്ലെങ്കിൽ ഇവരൊക്കെ വ്യത്യാസം വരും ഇക്വേഷനിൽ. ഓക്കെ, അപ്പൊ പറഞ്ഞത് കൊണ്ട് ഒന്നും പിടികിട്ടി കാണത്തില്ല, അത് ചെയ്ത് കാണിക്കാം. എക്സിന്റെ കോഫിഷ്യന്റ്, എക്സിന്റെ കോഫിഷ്യന്റ് 8. ഓക്കെ, പ്ലസ് 8, എക്സിന്റെ കോഫിഷ്യന്റ് 8. 8ന്റെ ഹാഫ് 4, 8ന്റെ ഹാഫ് 4, 4ന്റെ സ്ക്വയർ 16. ബോത്ത് സൈഡും അങ്ങ് ആഡ് ചെയ്യണം, ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്യണം, റൈറ്റ് സൈഡും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാമത് ചെയ്ത സ്റ്റേജ് മറക്കണ്ട. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ, എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഫിഷ്യന്റ് 8,
എയ്റ്റിന്റെ ഹാഫ് ഫോറ് അതിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ. ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ആഡ് ചെയ്യണം. ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. ക്ലിയർ ആയേ? ശരി, ഇനി സ്റ്റെപ്പ് ത്രീ. ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതണം. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞ ഉറപ്പായും ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. ഓക്കെ, എക്സിന്റെ ഹാഫിന്റെ കോഫിഷ്യന്റ് എക്സിന്റെ കോഫിഷ്യന്റിന്റെ എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ആഡ് ചെയ്താൽ ഉടനെ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. ഓക്കെ, ഇനി കണ്ണുടച്ചെഴുതാം. ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ ആര് എന്നുള്ളതിന് സംശയം വേണ്ട. എക്സിന്റെ കോഫിഷ്യന്റ് ആരോ അതിന്റെ നേർ പകുതി ആയിരിക്കും എ. ഓക്കെ, എക്ക് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. എക്സിന്റെ കോഫിഷ്യന്റ് ആരോ അതിന്റെ നേർ പകുതി ആയിരിക്കും എ. അപ്പോ ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതിയേക്കാമേ. എക്സ് എ പ്ലസ് എക്സിന്റെ കോഫിഷ്യന്റ് ആരാ? എയ്റ്റ്. എക്സിന്റെ കോഫിഷ്യന്റ് എയ്റ്റ്, എയ്റ്റിന്റെ പകുതി ഫോർ. ഓക്കെ, ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഓക്കെ, ക്ലിയർ ആയേ? അതായത് എക്സ് എ പ്ലസ് ഫോറിന്റെ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് എ പ്ലസ് സിക്സ്റ്റീൻ ആണ് എങ്കിൽ അതിനെ എക്സ് എ പ്ലസ് ഫോറിന്റെ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം നാലാമത്തെ സ്റ്റേജ്. ഇനി അതിനകം സോൾവ് ചെയ്തെടുത്താൽ മതി. ചാപ്റ്ററിന്റെ തുടക്കം മുതലേ പഠിച്ചത് ഇത് സോൾവ് ചെയ്യാനാണ്. എക്സ് എ പ്ലസ് ഫോറിന്റെ ഹോൾ സ്ക്വയർ 25 ആണെങ്കിൽ എക്സ് എ പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു റൂട്ട് 25. 25 റൂട്ട് പ്ലസ് 5 വരാം, മൈനസ് 5 വരാം. എക്സ് എ പ്ലസ് ഫോറിന്റെ ഉത്തരം പ്ലസ് 5 ആണെങ്കിൽ എക്സ് എ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 റൈറ്റ് സൈഡ് വന്നാൽ മൈനസ് 4 ഈസ് ഈക്വൽ ടു 1. ഇനി എക്സ് എ പ്ലസ് ഫോറിന്റെ ആൻസർ മൈനസ് 5 ആണെങ്കിൽ എക്സ് എ ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 4 റൈറ്റ് സൈഡ് വന്നാൽ മൈനസ് 4. മൈനസ് 5 മൈനസ് 4 ഒരേ സൈൻ, ആഡ് ചെയ്യാം അതേ സൈൻ, മൈനസ് 9. ഓക്കെ, അപ്പൊ എക്സിന്റെ വില 1 വരാം, മൈനസ് 9 വരാം. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോ ഇതാ സംശയം തീർക്കാൻ ഓരോ എക്സാമ്പിളും കൂടെ ഞാനത് ചെയ്തു തരാം. അതിനു മുമ്പ് ഇക്വേഷനെ മറന്നു പോകുമെന്നുള്ളവര് ഇതിന്റെ സ്റ്റേജുകൾ വേണമെങ്കിൽ ഒന്ന് നോട്ടാക്കിക്കൊള്ളുക. വേണമെങ്കിൽ ഓർമ്മയിൽ നിൽക്കുമെങ്കിൽ വേണ്ട, ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കംപ്ലീറ്റീവ് സ്ക്വയർ മെത്തേഡ് എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യാം, കംപ്ലീറ്റീവ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യുന്ന നാല് സ്റ്റേജുകളൊന്ന് നോട്ടാക്കിയേക്ക. ആദ്യത്തെ സ്റ്റേജ് ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ ഈസ് ഈക്വൽ ടു സി. റീറൈറ്റ് ചെയ്ത് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ ഈസ് ഈക്വൽ ടു സി. അതായത് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി എന്ന ഫോർമാറ്റിൽ എഴുതണം എന്ന് ഉദ്ദേശിച്ചത് കോൺസ്റ്റന്റ് ടേം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡ് കൊണ്ടുപോയേരേ എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റന്റ് ടേം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡ് കൊണ്ടുപോയേരേ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ് സ്റ്റേജ്, മറക്കരുത്. ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ്. ആഡ് ഹാഫ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. അതായത് ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്ന എന്തോ അത് റൈറ്റ് സൈഡ് ചെയ്യണം, അല്ലെങ്കിൽ വിലക്ക് വ്യത്യാസം വരും. അതായത് എക്സിന്റെ കോഫിഷ്യന്റിന്റെ എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ, എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ആഡ് ചെയ്യണം എന്നാണ്. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ആഡ് ചെയ്യണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞു. പിന്നെ അതിനെ എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് നോട്ട് സ്റ്റെപ്പായി എഴുതി വെക്കുന്നവര് രണ്ടാമത്തെ സ്റ്റേജ് ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ്. ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, സ്റ്റെപ്പ് ത്രീ, റൈറ്റ് ദി ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. ദൻ സോൾവ് ദി ഇക്വേഷൻ. ഓക്കെ, ശരി, ഒരു പ്രോബ്ലം കൂടി ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഒറ്റ ചോദ്യം കൂടി ഇതേ ഒരു ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ
മൈനസ് നേരത്തെ പ്ലസ് ഇട്ടെങ്കിൽ ഇപ്പൊ മൈനസ് പറയാണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് എക്സ്. ഓക്കെ അല്ലേ, വേണ്ട ചൂടെ ചെറുതാക്കാം. ഇപ്പൊ ആദ്യത്തെ തുടക്കത്തിൽ ചെറുത് തന്നെ പോക്കോട്ടെ. എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ്. എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വന്റി ഫോർ ഈസ് ഈക്വൽ ടു സീറോ. സോൾവ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വന്റി ഫോർ ഈസ് ഈക്വൽ ടു സീറോ. ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡുള്ള എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു പെർമറ്റീവ് സ്ക്വയർ അല്ല. ഇതിന് ഡയറക്റ്റ് നിങ്ങൾ എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതുക സാധ്യമല്ല. ട്വന്റി ഫോർ പെർമറ്റീവ് സ്ക്വയർ അല്ല. ഈ ട്വന്റി ഫോറിന്റെയും എക്സിന്റെയും റൂട്ട് ട്വന്റി ഫോറിന്റെയും എക്സിന്റെയും പ്രോഡക്റ്റിന്റെ ഡബിൾ അല്ല മിഡിൽ ടേം അല്ലേ. അപ്പോ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യും. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യുന്നതിന് ആദ്യം എന്തോ ചെയ്യും, കോൺസ്റ്റന്റ് ടേം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് വേണ്ട, റൈറ്റ് സൈഡിലേക്ക് തട്ടിയേനെ. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് മറക്കണ്ട. എക്സ് സ്ക്വയർ വരുന്ന ടൈം, എക്സ് വരുന്ന ടൈം കോൺസ്റ്റന്റ് ടൈം. എക്സ് ഇല്ലാത്ത ടൈമിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് ടൈം. കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയേക്കണം. ലെഫ്റ്റ് സൈഡ് കോൺസ്റ്റന്റ് ടൈം വേണ്ട, അതിനെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയേരെ. ഫസ്റ്റ് സ്റ്റേജ് നമ്പർ ഭാഗം, അതായത് കോൺസ്റ്റന്റ് ടൈം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയേക്കണം. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വന്റി ഫോറിന് റൈറ്റ് സൈഡിലോട്ട് വന്ന മൈനസ് ട്വന്റി ഫോർ. ഓക്കെ, ക്ലിയർ ആണേ. പ്ലസ് ട്വന്റി ഫോർ റൈറ്റ് സൈഡ് വന്നാൽ മൈനസ് ട്വന്റി ഫോർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് മറക്കണ്ട. കോൺസ്റ്റന്റ് ടൈം കൊണ്ട് ഉദ്ദേശിച്ചത് എക്സ് ഇല്ലാത്ത ടൈം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് വേണ്ട, അങ്ങ് റൈറ്റ് സൈഡിലേക്ക് വിട്ടേരെ. ഏ പ്ലസ് ട്വന്റി ഫോർ ഫോർ റൈറ്റ് സൈഡിലോട്ട്, പ്ലസ് ട്വന്റി ഫോർ റൈറ്റ് സൈഡ് പോയാ സീറോ മൈനസ് ട്വന്റി ഫോർ മൈനസ് ട്വന്റി ഫോർ ആയി. ക്ലിയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡ് ആഡ് ചെയ്യണം. ഓക്കെ, എക്സിന്റെ കോഫിഷ്യന്റ് ആര്, മൈനസ് ടെൻ, അതിന്റെ ഹാഫ് മൈനസ് ഫൈവ്. എക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് ടെൻ, അതിന്റെ ഹാഫ് മൈനസ് ഫൈവ്, അതിന്റെ സ്ക്വയർ 25. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ വരുമ്പോ പോസിറ്റീവ് ആകും. ഓക്കെ, എക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് ടെൻ, മൈനസ് ടെന്നിന്റെ ഹാഫ് മൈനസ് ഫൈവ്, മൈനസ് ഫൈവിന്റെ സ്ക്വയർ 25. ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ഒന്ന് ആഡ് ചെയ്തേക്കണം. ഓക്കെ, എക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് ടെൻ, അതിന്റെ പകുതി മൈനസ് ഫൈവ്, അതിന്റെ സ്ക്വയർ 25. ബോത്ത് സൈഡും ആഡ് ചെയ്തേക്കണം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് മറക്കണ്ട. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ, എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. ഓക്കെ, ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. ഇനി ഒന്നും ആലോചിക്കാതെ എഴുതാം. ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതാം. എഴുതിയേക്കാം എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എക്സ് എ. ഒരു കാര്യം, ഇവിടുത്തെ രണ്ടാമത്തെ ടൈം മൈനസാ, ദേ അതുകൊണ്ട് ഇവിടെയും മൈനസ് എഴുതണം. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഞാൻ പ്ലസ് എഴുതിയേനെ. അതായത് എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡും ആഡ് ചെയ്താൽ ഉടനെ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞു. അത് എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്നതിന്റെ എക്സ്പാൻഷൻ ഫോമിലായി മാറിക്കഴിഞ്ഞു. പിന്നെ ഒന്നും ആലോചിക്കേണ്ട. ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതാം. ഒരു സംശയവും വേണ്ട. എക്സിന്റെ കോഫിഷ്യന്റ് ആരോ അതിന്റെ പകുതി എ ആയി എടുത്തേരെ. ഓക്കെ, എ ആയി ആരെടുക്കും? എക്സിന്റെ കോഫിഷ്യന്റ് ആരോ അതിന്റെ നേർ പകുതി എ ആയി എടുത്തേരെ. എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ സൈനിന്റെ ബോത്ത് സൈഡ് ആഡ് ചെയ്താൽ ഉടനെ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതിയേക്കണം. ആരാ എ ആയി എടുക്കേണ്ടേ? സംശയം വേണ്ട, ഇവിടെ എഴുതേണ്ട ടേം എക്സിന്റെ കോഫിഷ്യന്റിന്റെ നേർ പകുതി. എക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് ടെൻ, അതിന്റെ നേർ പകുതി മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ പ്ലസ് ടെൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ പ്ലസ് വൈ എഴുതിയേനെ. ക്ലിയർ ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് ടെൻ, അതിന്റെ നേർ പകുതിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിന്റെ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതിയേക്കണം. എക്സിന്റെ കോഫിഷ്യന്റിന്റെ
നേർപകുതി മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. റൈറ്റ് സൈഡ് മൈനസ് 24 + 25 ഡിഫറന്റ് സൈൻ അല്ലേ, മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ സൈൻ എന്നല്ലേ റൂള്. അപ്പൊ മൈനസ് 24 + 25 ഡിഫറന്റ് സൈൻ. അപ്പൊ ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ, മൈനസ് ചെയ്യും. ഡിഫറന്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ചെയ്യും. 25 ഇന്ന് 24 മൈനസ് ചെയ്താൽ 1, വലത് 25 ആണ് അതിന്റെ സൈൻ പ്ലസ്. ശരി, ഇനി സോൾവ് ചെയ്യാൻ നമുക്ക് പണ്ടേ അറിയാം എക്സ് മൈനസ് വൈവിന്റെ ഹോൾ സ്ക്വയർ 1 ആണെങ്കിൽ എക്സ് മൈനസ് വൈവ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽസ് അതിന്റെ റൈറ്റ് സൈഡ് പോയാൽ റൂട്ട് 1. 1 സ്ക്വയർ റൂട്ട് 2 ഉത്തരം ഉണ്ടെന്ന് ഞാൻ പറയും, നിങ്ങളും പറയും. 1 റൂട്ട് ആരൊക്കെയാണ്? 1 സ്ക്വയർ 1 ആണ്, മൈനസ് 1 സ്ക്വയർ 1 ആണ്. എങ്കിൽ 1 സ്ക്വയർ റൂട്ട് പ്ലസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട് അല്ലേ. ഇനി എക്സ് മൈനസ് വൈവിന്റെ ആൻസർ പ്ലസ് 1 ആണ് എങ്കിൽ x is equal to 1 minus 5 right side വന്നാൽ plus 5 is equal to 6. ദേ ഒരു ഉത്തരം, ഒരൊറ്റ ഉത്തരം കൂടി. എക്സ് മൈനസ് വൈവിന്റെ ഉത്തരം മൈനസ് 1 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1. മൈനസ് 5 അങ്ങ് വലതുവശത്തോട്ട് ഒട്ടിച്ചോ, ഇവിടെ വേണ്ട. മൈനസ് 5 അങ്ങ് റൈറ്റ് സൈഡ് പോയാൽ പ്ലസ് 5. മൈനസ് 1 പ്ലസ് 5 ഡിഫറന്റ് സൈൻ അല്ലേ, മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ സൈൻ നൽകണ്ടേ. ഈസ് ഈക്വൽ ടു 4. മൈനസ് 1 പ്ലസ് 5 ഈസ് ഈക്വൽ ടു ആൻസർ. ഡിഫറന്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ചെയ്തു. അപ്പൊ ഐ വിന്ന് 1 പോയാൽ 4, വലത് 5, അതിന്റെ ചിഹ്നം 4. അപ്പൊ ഇവിടെ സൊല്യൂഷൻ ആയി, ഒരു സൊല്യൂഷൻ 6, രണ്ടാമത്തെ സൊല്യൂഷൻ 4. ഓക്കെ, അപ്പോ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചെയ്ത ചോദ്യം തന്നെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ചെയ്ത അതേ ചോദ്യങ്ങള് ഒന്നും കൂടെ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ, രണ്ട് ചോദ്യം ഹോംവർക്ക് ആണ് കേട്ടോ. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ സോൾവ് ചെയ്തിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 8xy + 15 = 0 ആദ്യത്തെ ചോദ്യം. എക്സ് സ്ക്വയർ മൈനസ് 4xy + 1 = -2 രണ്ടാമത്തെ ചോദ്യം. ഇക്വേഷൻ ഹോംവർക്ക് ആണ്, ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, ചിഹ്നം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് അറിയാലോ, കോൺസ്റ്റന്റ് ഇടാൻ റൈറ്റ് സൈഡ് ഇട്ടോണം. എക്സ് സ്ക്വയർ പ്ലസ് 8x, അപ്പൊ പ്ലസ് 15, റൈറ്റ് സൈഡ് പോയാൽ മൈനസ് 15 ആണ്. ഇനി എക്സിന്റെ കോഫിഷ്യന്റ് 8, 8 പകുതി 4, 4 സ്ക്വയർ 16, ബോത്ത് സൈഡും ആഡ് ചെയ്യണം. ഇതിന് ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് 8 പകുതി ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തു തരുന്നില്ല, സ്വന്തമായിട്ട് ചെയ്തേക്കണം. അതേപോലെ രണ്ടാമത്തെ ചോദ്യം, ചെയ്യുമ്പോൾ ആദ്യം ചെയ്യും എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 2 റൈറ്റ് സൈഡ് ഉണ്ട്, പ്ലസ് 1 ആദ്യം ഇങ്ങോട്ട് വരണം. മൈനസ് 1 ആണ്, മൈനസ് 2 മൈനസ് 1 ഒരേ സൈൻ ആഡ് ചെയ്യും, അതേ സൈൻ വരും. അപ്പൊ മൈനസ് 3 വരുന്നത്. നെഗറ്റീവ് സൈൻ തെറ്റി പോകണ്ടെന്ന് കരുതി ഞാൻ റഫായിട്ടെന്ന് പറയുന്നതാണ്. ഇനി അറിയാലോ അടുത്ത സ്റ്റേജ്, എക്സിന്റെ കോഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ബോത്ത് സൈഡ് ആഡ് ചെയ്യണം. മൈനസ് 4 ഹാഫ് മൈനസ് 2, മൈനസ് 2 സ്ക്വയർ പ്ലസ് 4, ബോത്ത് സൈഡ് ആഡ് ചെയ്യണം. ഇനി ഞാൻ പറയണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് എന്തിന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് മൈനസ് 4 പകുതി 2 ഹോൾ സ്ക്വയർ. ഞാൻ റഫ് ഐഡിയ പറഞ്ഞതാണ്, ചെയ്തു തരുന്നതല്ല, എങ്ങനെ ചെയ്യാം എന്നുള്ള റഫ് ഐഡിയ എന്ന് പറഞ്ഞു തന്നതാണ്. ഈ രണ്ട് കണക്കുകളും ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ഓവർകൈ ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ ടെസ്റ്റിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഈസ് 20 മോർ ദാൻ ലോങ്ങർ 20 മീറ്റർ ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഇസ് ഏരിയ ഈസ് 220 മോർ സ്ക്വയർ മീറ്റർ, വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ടെസ്റ്റിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഈസ് 20 മീറ്റർ ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഇസ് ഏരിയ ഈസ് 224 സ്ക്വയർ മീറ്റർ, വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് റെക്ടാംഗിളിന്റെ ഒരു സൈഡ്, നീളമുള്ള സൈഡ്, നീളം കുറഞ്ഞ സൈഡിനേക്കാൾ ഈ 20 മീറ്റർ ലോങ്ങർ, 20 മീറ്റർ കൂടുതലാണ്. അതിന്റെ ഏരിയ 224 ആണെങ്കിൽ എങ്കിൽ ഇതിന്റെ സൈഡുകളുടെ ലെങ്ത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റെക്ടാംഗിളിന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള മെഷർമെന്റുകൾ ഏതൊക്കെയാ? നീളം കൂടിയ സൈഡിനെ ലെങ്ത് എന്ന് വിളിക്കും, നീളം കുറഞ്ഞ സൈഡിനെ ബ്രെഡ്ത് എന്ന് വിളിക്കും അല്ലേ. റെക്ടാംഗിള് സാധാരണ നമ്മൾ പറയാറുള്ള അളവുകൾ, നീളം കൂടിയ സൈഡിന് ലെങ്ത് എന്ന് വിളിക്കും, നീളം കുറഞ്ഞ സൈഡിനെ ബ്രെഡ്ത് എന്ന് വിളിക്കും. ഇങ്ങനെയാണല്ലോ റെക്ടാംഗിളിൽ പറയാറുള്ളത്. ഓക്കെ, ഇനി റെക്ടാംഗിളിലെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് റെക്ടാംഗിളിന്റെ ഏരിയ. ഓക്കെ,
ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു ചോദ്യമാണെങ്കിൽ എന്ത് കാണണമോ അത് എക്സ്, ബാക്കി കാര്യങ്ങളെ എക്സുമായി ബന്ധിപ്പിക്കണം. ആദ്യത്തെ കാര്യം ആദ്യം എന്ത് കാണണമോ അത് എക്സ്, പിന്നെ അവിടെ ഏതൊക്കെ അളവുകൾ വരുമോ അതിനെയെല്ലാം എക്സുമായി ബന്ധിപ്പിക്കണം. ശരി, അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഈസ് 20 meters ലോങ്ങർ ദാൻ ദി അതർ. അപ്പൊ റെക്ടാംഗിളിന്റെ ലെങ്ത്, ബ്രെഡ്ത്, ഇതിലെ ഒരു സൈഡ് അടുത്ത സൈഡിനേക്കാൾ 20 meters നീളം കൂടുതലാണ്. ഓക്കെ, അപ്പൊ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് ഈസ് ഈക്വൽ ടു ഞാൻ എക്സ് എന്നെടുത്തു. ഓക്കെ, റെക്ടാംഗിൾ അല്ലെങ്കിൽ സൈഡ്സ് ആ എക്സ് കോമ എക്സ് പ്ലസ് 20 എന്നങ്ങ് എടുത്താലും മതി. ഞാനിപ്പോ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ റെക്ടാംഗിളിന്റെ ലെങ്ത് എങ്ങനെ എടുക്കാം? റെക്ടാംഗിളിന്റെ ഒരു സൈഡ് രണ്ടാമത്തെ സൈഡിനേക്കാൾ 20 meters ലോങ്ങർ ആണ് അല്ലേ. അപ്പൊ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് എക്സ് പ്ലസ് 20 ആണല്ലോ. അല്ലെങ്കിൽ ഒറ്റ ബ്രെഡ്ത് എക്സ്, ലെങ്ത് എക്സ് പ്ലസ് 20 എന്ന് എടുക്കുന്നതിന് പകരം സൈഡ്സ് ആ എക്സ് കോമ എക്സ് പ്ലസ് 20 എന്നങ്ങ് എടുത്താൽ മതി. എന്നിട്ട് സൈഡ്സ് ആർ എക്സ് കോമ എക്സ് പ്ലസ് 20 എന്ന് എടുത്താലും മതി. അപ്പൊ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എക്സ് പ്ലസ് 20 ക്ലിയർ ആണല്ലോ. ലെങ്ത്, അതായത് റെക്ടാംഗിളിന്റെ ഒരു സൈഡ് അടുത്ത സൈഡിനേക്കാൾ 20 meters നീളം കൂടുതലാണ്. അപ്പൊ ഷോർട്ടർ സൈഡ് എക്സ് എന്നെടുത്താൽ ലോങ്ങർ സൈഡ് എക്സ് എ പ്ലസ് 20. ഇനി ഈ എക്സ് വരുന്ന ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. എക്സ് വരുന്ന ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാറ്റർ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ ഏരിയ 224. റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 20, ഇൻറ്റു ബ്രെഡ്ത് ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ് ഏരിയ. ലെങ്ത് എക്സ് പ്ലസ് 20 ഇൻറ്റു ബ്രെഡ്ത് എക്സ്, ആ ഏരിയ 224 എന്നറിയാം. ക്ലിയർ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് 224. ഇനി ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ പൂർണ്ണമായി. എക്സ് സോൾവ് ചെയ്യാൻ ആദ്യം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിലേക്കായി ബ്രാക്കറ്റകത്തുള്ള ഓരോ ടേമിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഫസ്റ്റ് എക്സിന്റെ ഡ്യൂട്ടി, എക്സ് കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്തു എക്സ് സ്ക്വയർ. ഇനി എക്സ് കൊണ്ട് 20 ഇൻറ്റു ചെയ്തു 20x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 20x. ആ ആൻസർ ഈസ് ഈക്വൽ ടു 224 എന്ന് നമുക്ക് അറിയാം. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 20x ഈസ് ഈക്വൽ ടു 224 എന്ന് നമുക്ക് അറിയാം. ഇനി ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്ത് എത്താണ്. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ സോൾവ് ചെയ്യാതെ എളുപ്പം. ഓക്കെ, ഇത് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ സോൾവ് ചെയ്യാം. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതിന് ഫസ്റ്റ് സ്റ്റേജ് കോൺസ്റ്റന്റ് ടേം റൈറ്റ് സൈഡ് കൊണ്ട് പോകണം. ഇവിടെ കോൺസ്റ്റന്റ് ടേം ആൾറെഡി റൈറ്റ് സൈഡ് ആണ്. അപ്പൊ ആ കാര്യം നമുക്ക് അതി വേണ്ടതേ, കോൺസ്റ്റന്റ് ടേം അങ്ങ് റൈറ്റ് സൈഡ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ഓക്കെ ആണ്. കോൺസ്റ്റന്റ് ടേം റൈറ്റ് സൈഡ് കൊണ്ടുവരേണ്ടതായില്ല, കോൺസ്റ്റന്റ് ടേം ആൾറെഡി റൈറ്റ് സൈഡ് ആണ്. ആദ്യത്തെ സ്റ്റേജ് ഓക്കെ. അടുത്ത സ്റ്റേജ്, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ബോത്ത് സൈഡും ആഡ് ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യന്റ് -20, -20 ഹാഫ് -10. സോറി, എക്സിന്റെ കോഎഫിഷ്യന്റ് +20, എക്സിന്റെ കോഎഫിഷ്യന്റ് +20, അതിന്റെ ഹാഫ് +10, അതിന്റെ സ്ക്വയർ 100. ഈ കർസറിന്റെ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്ത് റൈറ്റ് സൈഡും ആഡ് ചെയ്ത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ -20, അതിന്റെ ആവ് +10, അതിന്റെ സ്ക്വയർ 100, ബോത്ത് സൈഡും ആഡ് ചെയ്ത്. ഇപ്പോ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞു. ഇനി ഒന്നും ആലോചിക്കേണ്ട, എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതാം. എക്സിന്റെ ഹാഫിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ ബോത്ത് സൈഡ് ആഡ് ചെയ്താൽ ഉടനെ ലെഫ്റ്റ് സൈഡ് ഉറപ്പായും പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞു. ഇനി അതിനെ എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതിയേക്കണം. എക്സ് എ എ ആരെന്ന് ഡൗട്ട് വേണ്ട, എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി എ ആയി എടുത്തേക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ബോത്ത് സൈഡും ആഡ് ചെയ്തല്ലോ. എന്നാൽ ലെഫ്റ്റ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞു. ഇനി ഇതിനെ നിങ്ങൾക്ക് കണ്ണടച്ചെഴുതാം, എക്സ് പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ. എക്സ് എ പ്ലസ് എ ആരെന്ന് ഒരു സംശയം വേണ്ട, എക്സിന്റെ കോഫിഷ്യന്റ് ആരോ അതിന്റെ പകുതി എ ആയി എടുത്തേരെ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എക്സ് എ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതിയേക്കുക. എ ആരെന്ന സംശയം വേണ്ട, എക്സിന്റെ കോഫിഷ്യന്റിന്റെ പകുതി, എക്സിന്റെ കോഫിഷ്യന്റിന്റെ പകുതി എ ആയി എടുത്തേരെ. എക്സ് എ പ്ലസ്
plus x in the coefficient 20 plus 20 into half plus 10. That is the whole square is equal to right side 224 and 100 and kuda add cheyal 324 aayi. ഓക്കെ ഉത്തരത്തിനോട് അടുക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അങ്ങ് സോൾവ് ചെയ്തെത്താം. എക്സ് എ പ്ലസ് ടെൻ ഹോൾ സ്ക്വയർ 324 എങ്കിൽ എക്സ് എ പ്ലസ് ടെൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡ് പോയാൽ റൂട്ട് 324. 324ന്റെ റൂട്ടാണ് 18. 18ന്റെ സ്ക്വയർ അല്ലേ 324. അപ്പോ 324ന്റെ റൂട്ട് ആണ് 18. 18ന്റെ സ്ക്വയർ ആണ് 324. അപ്പോ 324ന്റെ റൂട്ട് ആണ് 18 അല്ലേ. x a plus 10 is equal to 18 എങ്കിൽ x a is equal to 18 plus 10 അങ്ങ് എടുത്തങ്ങ് അപ്പുറത്ത് ഇടാം. x a plus 10 ന്റെ ആൻസർ ആണ് 18 അല്ലേ. ഇത് എങ്ങോട്ട് എഴുതാം? x a plus 10 ന്റെ ഉത്തരമാണ് 18. കൂടുതലാണ് എക്സ് എ പ്ലസ് 20. അതായത് 8 പ്ലസ് 20. 8 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 28 മീറ്റർ. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാനും മതി. സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു 8 മീറ്റർ കോമ 28 മീറ്റർ. ക്ലിയർ ആണേ? ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ ഈ ചോദ്യം എഴുതിയെടുത്തിട്ട് സ്വന്തമായി ചെയ്യണം. അതിനെ കൂടാതെ ഒരു ചോദ്യം ഞാൻ വായിച്ചു തരാം. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യമാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് സ്വന്തമായി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതും ചെയ്യണം. ഇനി ഇത് കണ്ടതിന് ശേഷം, ഇത് സ്വന്തമായി ചെയ്തതിന് ശേഷം ഒരു ചോദ്യം കൂടി ചെയ്യണം. ആ ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളുക. പേജ് നമ്പർ 82 ചോദ്യമാണ്. പക്ഷെ ടെസ്റ്റിൽ ആൻസർ ചെയ്തിട്ടുണ്ട്, അത് നോക്കണ്ട കേട്ടാ. ടെസ്റ്റിൽ ആൻസർ ചെയ്തിരിക്കുന്ന നോക്കരുതേ. നോക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തേക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി എടുത്തുകൊള്ളുക. വൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഈസ് 2 meters ലോങ്ങർ ദാൻ ദി അതർ. വൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഈസ്, നേരത്തെ 20 പറഞ്ഞതിന് പകരം ഇവിടെ 2 പറയുന്നു, 2 meters മോർ ദാൻ ദി അതർ. His area is 224 square meter. ഏരിയ മാറ്റിയിട്ടില്ല. ജസ്റ്റ് ദ സെയിം ക്വസ്റ്റ്യൻ. His area is 224 square meter. ഓക്കെ, ഏരിയ വ്യത്യാസമില്ല. ഏരിയ 224 സ്ക്വയർ മീറ്റർ. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്? ഈ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കാണണം. ഓക്കെ, വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്? ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും കാണണം. ചെയ്തേക്കണം. ഒരു സൈഡ് എക്സ് എന്നെടുക്കുക, അടുത്ത സൈഡ് എക്സ് പ്ലസ് 2 എന്നെടുക്കുക. ഇനി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഏരിയ 224. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ ഈ ഉണ്ടാക്കി സോൾവ് ചെയ്യണം. ഓക്കെ, ശരി.